മലയാളികൾ ഉള്ളിടത്തൊക്കെ സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ സാന്നിധ്യവും ഉണ്ടാകും. അങ്ങനെ ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലും ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. 1955 സ്ഥാപിച്ച ഈ അയ്യപ്പ ക്ഷേത്രം ഹരിദ്വാറിലെത്തുന്ന മലയാളികൾക്ക് ഒരു ആശ്രയ കേന്ദ്രം കൂടിയാണ്. സാധാരണ ഒരു തീർത്ഥാടനത്തിന് പുറപ്പെടാൻ പദ്ധതിയിട്ടാൽ തന്നെ മനസ്സിലുയരുന്ന ആശങ്കകൾ പലതാണ്. സുരക്ഷിതമായ താമസം, വൃത്തിയുള്ള ഭക്ഷണം, അങ്ങനെ പലതും. എന്നാൽ ഹരിദ്വാറിലെത്തുന്ന ഭക്തർക്ക് അത്തരം ആശങ്കകൾ വേണ്ട. ഹരിദ്വാറിലെത്തുന്ന ഭക്തർ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇടമാണ് ഇവിടുത്തെ അയ്യപ്പ ക്ഷേത്രം. ഭക്ഷണവും താമസവും ഒക്കെ ഒരുക്കിയാണ് ഇവിടെ ഭക്തരെ സ്വീകരിക്കുന്നത്. സന്യാസി ശ്രേഷ്ഠനായ വിമോചനാനന്ദ സ്വാമികൾ 1955 ഹരിദ്വാറിന്റെ ഹൃദയഭാഗത്ത് ഈ ക്ഷേത്രം സ്ഥാപിക്കുന്നത്. ഹരിദ്വാറിന്റെ മണ്ണിൽ ഇങ്ങനെയൊരു അയ്യപ്പ ക്ഷേത്രം നിർമ്മിച്ചതിന് പിന്നിലും ഒരു ചരിത്രമുണ്ട്. ഈ ഗംഗാ കനാലിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ശർമാജികൾ ഇവിടെ അതിന്റെ എഞ്ചിനീയറായിട്ട് വന്ന ആ സമയത്ത് അദ്ദേഹത്തിന്റെ മക്കളില് എന്തൊക്കെയോ വൈകല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശബ്ദം കൊണ്ടോ അതല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തൊക്കെയോ വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ സ്വാമി ഇവിടെ സ്ഥിരമായിട്ട് വന്നു പൊയ്ക്കൊണ്ടിരുന്ന സ്വാമിയാണ്. ഇവിടെ വെച്ചിട്ട് ആ സ്വാമിയെ കാണാൻ ഇടവരികയും അതുപോലെ തന്നെ സ്വാമിയായിട്ട് പരിചയപ്പെട്ട് അദ്ദേഹത്തിന്റെ ഈ അവസ്ഥകളൊക്കെ, മൂന്ന് മക്കളോ മറ്റോ ഉണ്ടായിരുന്നു, അവരുടെ അവസ്ഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്വാമി അദ്ദേഹത്തിനോട് ശബരിമല ദർശനം ആവശ്യപ്പെടുകയാണ്. അതായത് മൂന്ന് കന്നിക്കെട്ടോ മറ്റോ അദ്ദേഹം നേർന്ന് ശബരിമലയ്ക്ക് പോകാം. അങ്ങനെ ശബരിമലയെ വെച്ചിട്ട് അവർ സംസാരിക്കാൻ ഇടവരികയും അതുപോലെ തന്നെ അവർക്ക് അതിനകത്ത് ഈ അയ്യപ്പനെ വിശ്വാസമാവുകയും ഇന്ന് ഈ കാണുന്ന അയ്യപ്പന് വേണ്ടുന്ന ഈ സ്ഥലങ്ങളൊക്കെ ആ ശർമാജി ആണ് ഈ അമ്പലത്തിന് വേണ്ടി കൊടുക്കുന്നത്. ഇന്നത്തെ ഇവിടുത്തെ വിഷ്ണു നമ്പൂതിരി അവരുടെ വലിയച്ഛൻ, അച്ഛൻ്റെ ചേട്ടനാണ്. ഇന്ന് ഇപ്പം ഈ കാണുന്ന രീതികളിലെല്ലാം അദ്ദേഹമാണ് ഇവിടെ ഈ അമ്പലത്തിൻ്റെ നിർമ്മാണങ്ങൾ, കാര്യങ്ങൾ ഇതെല്ലാം നടത്തി വന്നിരിക്കുന്നത്. ശബരിമല ക്ഷേത്രത്തിലെ വിഗ്രഹം നിർമ്മിച്ച അതേ ശില്പി തന്നെയാണ് ഹരിദ്വാറിലെ അയ്യപ്പ വിഗ്രഹവും വാർത്തത്. പ്രതിസന്ധികൾ അനേകമുണ്ടെങ്കിലും പ്രതിഷ്ഠാദിനം മുതൽ നിത്യപൂജ മുടങ്ങിയിട്ടില്ല ഇവിടെ. ശ്രീ അയ്യപ്പ ട്രസ്റ്റാണ് ക്ഷേത്രം പരിപാലിക്കുന്നത്. കൃഷ്ണൻ നമ്പൂതിരിയായിരുന്നു ഇവിടുത്തെ തന്ത്രി. പയ്യന്നൂരുള്ള അബ്ലി കൃഷ്ണൻ നമ്പൂതിരി, ഇവിടുത്തെ ചേറ്റൂർ വിഷ്ണുകൃഷ്ണൻ നമ്പൂതിരി ഇവിടുത്തെ മേശാന്തിയായിട്ട് വന്ന് അദ്ദേഹമാണ് ഈ കാണുന്ന നിലയിലുള്ള ഈ അമ്പലം ഉണ്ടാക്കിയത്. ഇന്ന് കാണുന്ന അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ മുത്തം അദ്ദേഹം ചെയ്തിരിക്കുന്നത്. കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും ഒരു ആശ്രയ കേന്ദ്രമാണ് ഈ അമ്പലം. ഇവിടുത്തെ വരുന്ന ഭക്തജനങ്ങൾക്ക് താമസ സൗകര്യം, ഭക്ഷണം തുടങ്ങിയതൊക്കെ ഇവിടെ ഏർപ്പെടാകാറുണ്ട്. ചെറിയ രീതിയിൽ തന്നെ, വലിയ ചെലവുകളൊന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മളിതെല്ലാം ചെയ്തു കൊടുക്കുന്നത്. ക്ഷേത്രത്തോട് ചേർന്ന് അയ്യപ്പ സദനം എന്ന പേരിൽ ഭക്തർക്ക് താമസിക്കാൻ സൗകര്യമുണ്ട്. പ്രസാദം എന്ന നിലയിൽ കേരളീയ ഭക്ഷണം വൃത്തിയിലും രുചിയിലും നൽകുന്നു. ഭക്തർ നൽകുന്ന പണം അയ്യപ്പനുള്ള കാണിക്കയെന്ന നിലയിലാണ് കരുതുന്നത്. ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, ഗംഗാ ആരതി നടക്കുന്ന സ്ഥലം എന്നിവിടങ്ങളിലേക്ക് 1 കിലോമീറ്ററിൽ താഴെ ദൂരം മാത്രം. ഡൽഹിയിലടക്കം ഉത്തരേന്ത്യയിൽ അയ്യപ്പ ക്ഷേത്രങ്ങളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഹരിദ്വാറിലെ അയ്യപ്പനെ തേടിയുള്ള ഭക്തരുടെ എണ്ണവും കുറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധികൾ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തെ ബാധിക്കുന്നുണ്ട്. അപ്പോഴും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തന് അന്നം മുടങ്ങില്ല ഇവിടെ. സഞ്ജയ് കൗശലിനൊപ്പം എസ് നന്ദഗോപൻ, ജനം, ഡൽഹി.